സത്യപൂർവമായ യോജിപ്പിൻ്റെ പുതുഭാഷ്യം കുറിച്ച് ചേട്ടൻ സൂര്യനാരായണനൊപ്പം ഹരിനാരായണൻ ലിസി ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. സഹോദരർ രണ്ടുപേർക്കും ഒരുപോലെ ഗുരുതരമായ ഹൃദ്രോഗം നിർണയിക്കപ്പെടുക, രണ്ടുപേർക്കും ഹൃദയം മാറ്റിവെക്കേണ്ടി വരിക, രണ്ടുപേർക്കും ഒരേ ആശുപത്രിയിൽ ഒരേ ഡോക്ടർ ഹൃദയം മാറ്റിവെക്കുക, രണ്ടുപേർക്കും വ്യോമമാർഗം ഒരേ നഗരത്തിൽ നിന്ന് ഹൃദയമെത്തിക്കുക എന്നിങ്ങനെ യോജിപ്പിന്റെ അത്യപൂർവമായ ചില ചരിത്ര മുഹൂർത്തങ്ങളാണ് സൂര്യയും ഹരിയും ചേർന്ന് സൃഷ്ടിച്ചത്. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലേക്കാണ് അനുജനും ചേട്ടനും മടങ്ങിയിരിക്കുന്നത്. ലിസി ആശുപത്രിയിൽ നടന്ന 28-ാമത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു ഹരിനാരായണന്റേത്. മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് കന്യാകുമാരി സ്വദേശി 36-കാരൻ സെൽവിൻ ശേഖറിന്റെ ഹൃദയമാണ് 16-കാരൻ ഹരിനാരായണനിൽ മാറ്റിവെച്ചത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. കായംകുളം സ്വദേശികളായ ബിന്ദുവിന്റെയും സതീഷിന്റെയും മകനാണ് ഹരിനാരായണൻ. നവംബർ 25-നായിരുന്നു ശസ്ത്രക്രിയ. രാവിലെ എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊച്ചിയിൽ എത്തിച്ച ശേഷമായിരുന്നു ശസ്ത്രക്രിയ ആരംഭിച്ചത്. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഹരിനാരായണൻ ആശുപത്രി വിടുന്നത്. ഹരിനാരായണൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറഞ്ഞു. അവയവങ്ങൾ ദാനം ചെയ്ത സെൽവന്റെ കുടുംബത്തെ മറക്കാൻ കഴിയില്ലെന്ന് ഹരിനാരായണൻ പറഞ്ഞു. അവയവങ്ങൾ ദാനം ചെയ്യാൻ രണ്ട് കുടുംബങ്ങൾ തയ്യാറായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ഇരിക്കാൻ തങ്ങൾക്ക് സാധ്യമായതെന്ന് സൂര്യനാരായണൻ കൂട്ടിച്ചേർത്തു. നേരത്തെ സൂര്യനാരായണന്റെ ശസ്ത്രക്രിയയും ലിസി ആശുപത്രിയിലായിരുന്നു. അന്നും തിരുവനന്തപുരത്ത് നിന്നാണ് അവയവം എത്തിച്ചത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.